കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. ലേവ്യ പുസ്തകം 1:6 വായിക്കുന്നു. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. എന്തിനാണ് ഹോമയാഗ മൃഗത്തെ തോലുരിക്കുന്നത്? ഈ തോലുരിക്കുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? തോലുരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ ഒരിക്കലൊരു പുസ്തകത്തിൽ വായിച്ചത്, തോലുരിച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാ മൃഗങ്ങളും ഒരുപോലെയായി അല്ലേ. എന്റെ മൃഗം എന്നോ നിന്റെ മൃഗമെന്നോ വ്യത്യാസമില്ല, എല്ലാ മൃഗങ്ങളും ഒരേപോലെയായി. തോലുണ്ടെങ്കിൽ എന്റെ മൃഗത്തിന്റെ തോലും മറ്റൊരാളുടെ മൃഗത്തിന്റെ തോലും തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമുണ്ടാവും. ഒരു കാളയുടെ തോല് ചിലപ്പോൾ കറുത്തതായിരിക്കും, വേറൊരു കാളയുടെ തോല് ചിലപ്പോൾ ഒരു തവിട്ട് കളറായിരിക്കും, അല്ലെങ്കിൽ തൗട്ടിൽ ചിലപ്പോൾ വെളുപ്പ് നിറമുണ്ടായിരിക്കും. ഇങ്ങനെ ആ തോലുകൾ തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ആ അതെന്റെ കാളയാ. മറ്റൊരാൾക്ക് പറയാം, ആ അതെന്റെ കാളയാ. അപ്പൊ ഓരോരുത്തർക്കും എന്റെ കാളയാ എന്റെ കാളയാ എന്ന് പറഞ്ഞ് സ്വയം എന്ത് ചെയ്യാം? പുകഴ. ഇനിയിപ്പോ അത് പറ്റില്ല. തോല് കളഞ്ഞാൽ പിന്നെ എന്റെ നിന്റെ എന്നുള്ള വ്യത്യാസം. അതായത് ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്റെ നിന്റെ എന്നൊരു വ്യത്യാസം അവിടെ ഇല്ല. അവിടെ എല്ലാവരും ഒന്നാ. മനസ്സിലായല്ലോ. അവിടെ ഇപ്പോ സഭയിലേക്ക് നോക്കിയാൽ, ഒരു സ്ഥലം സഭയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവിടെ പഠിപ്പുള്ളവർ കാണും, പഠിപ്പ് കുറഞ്ഞവർ കാണും, അക്ഷരാഭ്യാസം തീരെ ഇല്ലാത്തവർ കാണും, അതുപോലെ ധനവാന്മാർ കാണും, ദരിദ്രന്മാർ കാണും, ദാസന്മാർ കാണും, സ്വതന്ത്രർ കാണും. പക്ഷെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതാണ് പൗലോസ് പറയുന്നത്. ദാസന്മാരോ സ്വതന്ത്രരോ സ്ത്രീയോ പുരുഷനോ യഹൂദന്മാരോ യവനന്മാരോ എല്ലാവരും ക്രിസ്തുവിൽ വരുമ്പോ ഒന്നാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവിടെ വരുമ്പോൾ അവരെല്ലാം ഒന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നല്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അന്ത്യോക്യയിലെ സഭയിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 13:13 നാം വായിക്കുമ്പോൾ 1:2 കാണുന്നത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ വേദഭാഗം ഒന്ന് വായിക്കാം നമുക്ക്. അന്ത്യോക്യയിലെ സഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അതെ, ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ അവിടെ ബർന്നബാസ് ഉണ്ടായിരുന്നു. ബർന്നബാസ് ആരായിരുന്നു? ഒരു ലേവ്യനാണ്. നീഗർ എന്നു പേരുള്ള ശിമോൻ, അദ്ദേഹം ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, ആഫ്രിക്കക്കാരനാകാൻ സാധ്യതയുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. കുറേനക്കാരനായ ലൂക്കിയോസ്, കുറേന ആഫ്രിക്കയിലാണല്ലോ, അതിന് സംശയമൊന്നുമില്ല. ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൻ, അതായത് രാജകൊട്ടാരത്തിൽ വളർന്ന ആളാണ് ഈ മനായൻ. പിന്നെ ശൗലാരാ, ബെന്യാമിൻ ഗോത്രത്തിലെ കടിച്ചു കീറുന്ന ചെന്നായി അല്ലേ. ഇത്രയും പേര് എവിടെയുണ്ട്? അന്ത്യോക്യ സഭയിലുണ്ട്. പക്ഷേ അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തുറകളിൽപ്പെട്ട, വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട, പശ്ചാത്തലങ്ങളിൽ വളർന്ന ആളുകൾ എവിടെയുണ്ട്? അന്ത്യോക്യ സഭയിലുണ്ട്. പക്ഷേ അവിടെ വ്യത്യസ്ത സ്വരം ഇല്ലായിരുന്നു. എല്ലാവർക്കും ഒരേ അഭിപ്രായം അല്ലേ,
ഒന്നിച്ചൊന്ന് കൈകൊട്ടാൻ പറഞ്ഞാൽ ഒറ്റ ശബ്ദം കേൾക്കുള്ളൂ. ഒരു കൺവെൻഷൻ നടത്തണം, ആരെയും വിളിക്കണ്ടേ? ഒരാൾ ഒന്ന് പറഞ്ഞു, വേറൊരാൾ വേറൊന്ന് പറഞ്ഞു, മറ്റേ ആൾ മറ്റൊന്ന് പറഞ്ഞു, അല്ല, എല്ലാവരും ഒരാളുടെ കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് എല്ലാവരും അങ്ങ് യോജിക്കുക, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവസഭയിൽ എല്ലാവരും ഒന്നാണ്. സാംസ്കാരികമായിട്ട്, അതുപോലെ സാമ്പത്തികമായിട്ട്, മറ്റ് പല വിഷയങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പക്ഷെ അവർ സഭയിൽ വരുമ്പോൾ, ക്രിസ്തുവിൽ വരുമ്പോൾ അവരൊന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടാറ്, ക്രിസ്തുവിൻ നിസ്തൂല സ്നേഹച്ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം. ഹാഹാ, ക്രിസ്തുവിൻ നിസ്തൂല സ്നേഹച്ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം. ഹാഹാ, മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല. ഹാഹാ, മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല. ഹാഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വാസിപ്പതോർത്താൽ. കണ്ടോ, ക്രിസ്തുവിൻ നിസ്തുല സ്നേഹചരടതിൽ കോർത്തുള്ള മുത്തുകളാണ് നമ്മൾ ഓരോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മുത്തുകൾ, ആ മുത്തുകൾ ഒരേ മാലയിലെ മുത്തുകളാണെന്നുള്ള ബോധ്യത്തോടെ, ഓർമ്മയോടെ ജീവിക്കാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. ദൈവം സഹായിക്കട്ടെ. ഈ ഹോമയാഗ മൃഗത്തെ തോലുരിക്കുന്ന കാര്യം പറഞ്ഞു. എന്തിനാണ് തോലുരിക്കുന്നത്? തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. അതായത്, ആരാധകൻ യാഗമൃഗത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ താഴെ പറയുന്ന ഗുണഗണങ്ങൾ അതിനുണ്ടോ എന്ന് പുരോഹിതൻ പരിശോധിക്കും. അതിനാണ് തോലുരിക്കുന്നത്. ആ ഗുണഗണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയട്ടെ. ഒന്ന്, യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള കളങ്കമോ രോഗമോ അംഗവൈകല്യമോ ഇല്ലാത്തതായിരിക്കണം. അത് മൂന്നാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടതാണ്. യാഗമൃഗത്തിന്റെ അയോഗ്യതകളുടെ ഒരു പട്ടിക 22-ാം അധ്യായത്തിലുണ്ട്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 22-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിക്കാം. അവിടെ 21-ാം അവസാനത്തെ വാചകവും കൂടെ ചേർത്ത് വായിക്കും. അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരുന്നാൽ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായി അർപ്പിക്കാം. എന്നാൽ നേർച്ചയായി അത് പ്രസാദമാകയില്ല. വൃഷണം ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത്. അന്യന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായി അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. നോക്കുക, അത്രയും വാക്യങ്ങൾ, ഒരു 4 വാക്യങ്ങളെങ്കിലും ചുരുങ്ങിയത് ഒരേ കാര്യം പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അത് 17-ാം വാക്യം മുതൽ തുടങ്ങുന്നുണ്ട്. എന്നാൽ കുറഞ്ഞത് 22-ാം വാക്യം മുതൽ എടുത്താൽ 4 വാക്യങ്ങളെങ്കിലും അവിടെ പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം എന്ന് നാം കാണുന്നു. 2-ാമത്, ഹോമയാഗമൃഗം ആണായിരിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. ആണായിരിക്കണം. എന്നാൽ സമാധാന യാഗങ്ങളിലും പാപയാഗങ്ങളിലും ഊനമില്ലാത്ത പെൺകോലാടിനെ അർപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. 3:1-6, 4:28-32, 5:5-6. അതുപോലെ 3-ാമത്, 1 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള യാഗമൃഗത്തിന്റെ പ്രായം ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 22:26-27 യാഗവിധികളിൽ 1 വർഷമുള്ള മൃഗത്തെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്.
നാല് ലേവിയ വഴിപാടുകളെല്ലാം കാർമ്മികമായി ശുദ്ധിയുള്ളതും, ലേവിയ പതിനൊന്നാം അധ്യായം, പ്രയോജനകരവും ഭക്ഷ്യയോഗ്യവും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും വിലപിടിപ്പുള്ളവയുമായിരിക്കണം. ആരാധകന്റെ വിഭവസമൃദ്ധി അനുസരിച്ച് ഏറ്റവും ഗുണവിശേഷമുള്ളതിനെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ദൈവം വളരെ കർശനമായിട്ട് ഇസ്രായേലിനോട് കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ലാഘവമായിട്ട് യാഗം അർപ്പിക്കാനായിട്ട് പാടില്ല, കർശനമായ നിയമങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശേഷിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.